നമസ്കാരം. ഇപ്പോൾ സൈബർ അറ്റാക്കുകളുടെ ഒരു കാലം കൂടിയാണല്ലോ. എവിടെ തിരിഞ്ഞാലും ആർക്കെതിരെയും സൈബർ അറ്റാക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. കേരളത്തിൽ സൈബർ അറ്റാക്കിന് ഒരു പഞ്ഞവുമില്ല. ഇവിടെ സൈബർ അറ്റാക്കിനായിട്ട് ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെ പ്രത്യേക ഹബ്ബുകളുണ്ട്, പ്രത്യേക ഗ്രൂപ്പുകളുണ്ട്, പോരാളി ഷാജിമാരുണ്ട്, അതുപോലെ കൊണ്ടോട്ടി സഖാക്കളുണ്ട്, CPM സൈബർ ഗുണ്ടകളുണ്ട്. ഇങ്ങനെ ഭരിക്കുന്ന പാർട്ടി തന്നെ ഒരു സൈബർ ആക്രമണത്തെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഉന്തിവിടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ നമ്മൾ ശരിക്കും അത്ഭുതത്തോടെയാണ് കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ, അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു. ഈ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട് പോരാളി ഷാജിമാർ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പോരാളി ഷാജിമാരുടെ കഥ പറഞ്ഞുകൊണ്ട്, പോരാളി ഷാജിമാർക്ക് കടിഞ്ഞാണിടുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശ്രീ വി മുരളീധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അത് വളരെ ചിന്തനീയമാണ്. ഈ ഒരു വിഷയം, ഈ ഒരു കാര്യം നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ഈ സൈബർ ആക്രമണം ഇത്രയും അതിക്രൂരമായി ആരെയും എങ്ങനെയും വേദനിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഈ അവസ്ഥയിൽ ഇത് പറയുന്നു. ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്, അദ്ദേഹം വിശദമായി തന്നെ പറയുന്നു, സൈബർ ഗുണ്ടകളെ ഉപയോഗിച്ച് എതിർക്കുന്നവരെ ഇല്ലാതാക്കുന്ന CPMന്റെ ശൈലിയെ വിമർശിക്കുന്ന കുറിപ്പുകളൊക്കെ വായിച്ചു. കൊലക്കത്തി ഉപയോഗിച്ച് എതിരാളികളെ വകവരുത്തുന്ന അതേ ലാഘവത്തോടെ സൈബർ ഇടങ്ങളിൽ തങ്ങളോട് അനുഭാവം പ്രകടിപ്പിക്കാത്തവരെയും ചോദ്യങ്ങൾ ചോദിക്കുന്നവരെയും വളഞ്ഞും തിരിഞ്ഞും ആക്രമിക്കുന്നത് നേരത്തെ തന്നെ CPMന്റെ ശൈലിയാണ് എന്ന് വി മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു. ശരിയാണ്, CPMന് ആൾക്കാരെ അടിച്ചമർത്തിയും അടക്കി ഭരിച്ചും വെരട്ടി നിർത്തിയും തല്ലിക്കൊന്നും ആണ് ശീലം. അതുതന്നെയാണ്, ഏതാണ്ട് അതിന് സമാനമായ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ സൈബർ ഇടങ്ങളിലും CPM ഗുണ്ടകളും അക്രമകാരികളും ചെയ്യുന്നത് എന്ന് സാക്ഷ്യം. പിന്നെ വേറെ ഒരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, സൈബർ ഇടങ്ങളിൽ എല്ലാ കഥകൾ മെനഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, തങ്ങളല്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട നേതാക്കന്മാരെ ഒളിഞ്ഞും തെളിഞ്ഞും വേട്ടയാടുന്നതിലായിരുന്നു ഈ സൈബർ ഗുണ്ടകൾക്ക് ഹരം. കേരളത്തിലെ BJP സംഘപരിവാർ നേതാക്കന്മാർക്ക് എത്രയോ ദുരനുഭവങ്ങൾ പറയാനുണ്ടാകും. അധികാരവും ആൾബലവും ഉപയോഗിച്ച് സൈബർ പോരാളികളെ എക്കാലവും സംരക്ഷിച്ചിരുന്നത് CPMഉം അവർ നിയന്ത്രിക്കുന്ന സർക്കാരും തന്നെയാണ്. അതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് മാധ്യമപ്രവർത്തകനായ മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി തന്നെ മാധ്യമപ്രവർത്തകർക്കെതിരെ സൈബർ ഇടത്തിൽ വാളോങ്ങിയത്. സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം അല്ലെങ്കിൽ അത് തുറന്നു പറയാനുള്ള ആർജവം പിണറായി വിജയന് ഇനിയെങ്കിലും ഉണ്ടാകണം. സംഘപരിവാർ ഫാസിസമെന്നായിരുന്നു പല മാധ്യമങ്ങളും നിരീക്ഷകരും അലമുറയിട്ടിരുന്നത്. കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയോട് രണ്ട് ചോദ്യം ചോദിച്ചതോടെ മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ആരാണെന്ന് മനസ്സിലായല്ലോ. അതായത്, ചോദ്യങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നവരോട് എന്നും ഒരു കറുത്ത മുഖമാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി കാണിച്ചിരുന്നത്. ഈ കടക്കുപുറത്ത് അല്ലെങ്കിൽ മാറി നിൽക്കങ്ങോട്ട്, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്. ഇവിടെ മാധ്യമപ്രവർത്തകർ പലരും ഇടതുപക്ഷ ചിന്താധാരയിൽ വിശ്വസിക്കുന്നവരും ആ ജീവിതം നയിക്കുന്നവരുമാണ്. അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോൾ ആർക്കും അവരുടേതായ രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർ കാര്യങ്ങൾ അന്വേഷിച്ചാൽ പോലും അവർക്കെതിരെ വാളോങ്ങുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ മുഖം കറുപ്പിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി കാണിക്കുന്നത്. അതിന് അനുകൂലമായി മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യമെന്ന് ശ്രീ മുരളീധരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എതിർക്കുന്നവരെയൊക്കെ പട്ടാപ്പകൽ ക്ലാസ് മുറിയിലും നടുറോട്ടിലും ഇല്ലാതാക്കിയവരാണ് CPMകാർ. ഒടുവിൽ അധികാരത്തിന്റെ തണലിൽ കൊലപാതകികൾക്ക് CPMന്റെ താമ്രപത്രവും നൽകും. ആ ഗുണ്ടായിസത്തിന്റെ ഡിജിറ്റൽ രൂപമാണ് പോരാളി ഷാജിമാരിലൂടെ CPM ഇപ്പോൾ നടപ്പിലാക്കുന്നത് എന്ന് ചുരുക്കം. ജയകൃഷ്ണ മാസ്റ്ററെ ക്ലാസ് മുറിയിലിട്ട് വെട്ടിക്കുന്നതും ചന്ദ്രശേഖരനെ വടിയിലിട്ട് അതിക്രൂരമായി 51 വെട്ടുവെട്ടി കൊന്നതും ഒക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആ ഗുണ്ടായുസം തന്നെയാണ്, അതേ രീതിയിലുള്ള ഗുണ്ടായുസത്തിൻ്റെ സൈബർ രൂപമാണ് ഇപ്പോൾ ഈ പോരാളി ഷാജിമാർ അടങ്ങുന്ന CPM സൈബർ ഗുണ്ടാ സഖാക്കൾ കാണിക്കുന്നത് എന്ന് ഇതിൻ്റെ സംക്ഷിപ്ത രൂപം നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഗുണ്ടായുസത്തിൻ്റെ ഡിജിറ്റൽ രൂപമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിലേക്കൊന്നും കടക്കുന്നില്ല എന്നങ്ങ് പറയാൻ എളുപ്പമാണ് സഖാവേ. ഞാൻ മാത്രമല്ല സാർ, അവനുമുണ്ട് എന്ന് പറഞ്ഞൊഴിഞ്ഞിട്ടും കാര്യമില്ല. നേതാക്കൾ നടത്തുന്ന പ്രസംഗങ്ങളിലെ വിമർശനങ്ങളെയും സൈബർ ഇടങ്ങളിലെ തെറിവിളിയെയും ഒരേ തുലാസിൽ അളന്ന അങ്ങയുടെ കരുതൽ അപാരം തന്നെ എന്ന് മുഖ്യമന്ത്രിയോട് പറയുന്നു ശ്രീ വി മുരളീധരൻ. മാധ്യമപ്രവർത്തകയും കുടുംബങ്ങളെയും സൈബറിടത്തിൽ അധിക്ഷേപിച്ചവരെ ഉടൻ പിടികൂടുമെന്നാണ് പത്രപ്രവർത്തക സംഘടനയുടെ പരാതിക്കൊടുവിൽ സർക്കാർ മറുപടി നൽകിയത്. ഇതിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സത്യാവസ്ഥ കണ്ടെത്താനാണെങ്കിൽ DGP നിയോഗിച്ച പോലീസുകാർ ആദ്യം കയറി ചെല്ലേണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്ന് വി മുരളീധരൻ പറയുന്നു. ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയെ തന്നെയാണ് എന്നും പറയുന്നു. സൈബർ ഗുണ്ടകൾ അടിഞ്ഞാടുന്ന മറ്റേതൊരു സംസ്ഥാനമുണ്ട് കേരളമല്ലാതെ രാജ്യത്ത്? ഇത്തരക്കാരെ പാലൂട്ടി വളർത്തുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും CPMമാണ് എന്നതിൻ്റെ തെളിവാണ് അവരെ തള്ളിപ്പറയാത്ത
പിണറായി വിജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോസ്റ്റ് ശ്രീ വി മുരളീധരൻ അവസാനിപ്പിക്കുന്നു. ശരിയാണ്, സൈബർ ഗുണ്ടകളെ സഹായിക്കുന്ന ഒരു നിലപാടാണ് സി പി എം എക്കാലവും സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതായത് അവനവനെതിരെ ആരെന്ത് പറഞ്ഞാലും അവരെ ഇല്ലാവാക്കുന്ന, അവരെ അപമാനിക്കുന്ന, അവരെ തെറി പറയുന്ന, അവരെ പടിക്ക് പുറത്ത് നിർത്തുന്ന, അവരെ അവരുടെ മുഖത്ത് കാർക്കിച്ചു നിൽക്കുന്ന ഒരു സമീപനമാണ് ഇടതുപക്ഷ സർക്കാർ 2016 മുതൽ തന്നെ, മുമ്പ് ശ്രീ വി എസ് അച്യുതാനന്ദനൊക്കെ ഉണ്ടായിരുന്നപ്പോൾ മാധ്യമങ്ങളോട് ഇടപെട്ടിരുന്നത്. ഒന്ന് കണ്ടുപഠിക്കണം പിണറായി വിജയൻ എന്നുള്ള ഒരു കാര്യം കൂടി ഈ ഒരവസരത്തിൽ പറയുകയാണ്. എത്ര തന്മയത്വത്തോടുകൂടി, എത്ര ഇപ്പോൾ തനിക്കിഷ്ടപ്പെടാത്ത ഒരു ചോദ്യമാണ് ചോദിക്കുന്നതിൽ എങ്കിൽ കൂടി ശ്രീ ഇ കെ നായനാരും ശ്രീ വി എസ് അച്യുതാനന്ദനും ഒക്കെ പ്രതികരിക്കുന്നത് ഇപ്പോഴും നമുക്ക് യൂട്യൂബിലും ഒക്കെ തപ്പിയാൽ കിട്ടും. എത്ര എത്ര സ്നേഹത്തോടെ, ചിലപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ എതിർ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ ചോദിക്കുന്നത് പോലെയൊക്കെ അവർക്ക് തോന്നാം, അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചോദ്യമാണ് എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാം. അവർക്ക് അതിനുള്ള ബുദ്ധിയൊക്കെ ഉള്ളവരാണ്, അതിനുള്ള പരിചയവും ഭരണപരിചയവും ഒക്കെ ഉള്ളവരായിരുന്നു ശ്രീ ഇ കെ നായനാരും ശ്രീ വി എസ് അച്യുതാനന്ദനുമൊക്കെ. അപ്പോൾ അവർ പ്രതികരിക്കുന്നതൊക്കെ ഒന്ന് കണ്ടുകൂടി. പ്രതികരിക്കുന്നത് ഇങ്ങനെയാണോ, മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനൊക്കെ ഒരു മാനദണ്ഡവും ഒരു മര്യാദയും ഒക്കെ ഇല്ലേ എന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ആയാലും ആരൊക്കെ ആയാലും മുഖ്യമന്ത്രി പറയുന്നതേ ചെയ്യാൻ പറ്റുകയുള്ളൂ. എന്തൊക്കെയായാലും മാധ്യമങ്ങളോടുള്ള ഈ ഒരു സമീപനത്തെയാണ് ശ്രീ വി മുരളീധരൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതിശക്തമായി വിമർശിക്കുന്നത്. തീർച്ചയായും ഇതൊക്കെ തന്നെ സർക്കാരും മുഖ്യമന്ത്രിയും ആലോചിക്കേണ്ട വിഷയമാണ്. ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ, 5-8 മാസമേ ഉള്ളൂ, അല്ലെങ്കിൽ 9 മാസമേ ഉള്ളൂ ഈ സർക്കാർ. തീർച്ചയായും മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളുടെ ഒരു പരിച്ഛേദം കൂടിയാണ് എന്ന ആ ഒരു സാമാന്യ തത്വം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ ഇത്തരത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് തോന്നുന്നു. അറിയില്ല ഇവരുടെയൊക്കെ ചിന്ത ഏത് രീതിയിലാണ് പോകുന്നതെന്ന് അവർക്ക് മാത്രമല്ലേ അറിയൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.